Hi friends, welcome to my channel. ഇന്ന് നമുക്ക് കിച്ചണിൽ കടല കൊണ്ട് ചെറുമണി കടല കൊണ്ട് വട ഉണ്ടാക്കാം. പരിപ്പ് വട പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട, പരിപ്പ് വട പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുമണി കടല 1 കപ്പ്, കുതിർത്തത് വെള്ളത്തിലിട്ട് കുതിരാനിട്ട് വെച്ചത് എടുത്തു വെക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള ഇവയെല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കണം. അതൊക്കെ എരിവിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് എടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൗഡർ. കായ പൗഡർ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായം ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, മല്ലിയില വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി വറുത്തെടുക്കാം. അപ്പോൾ അതെല്ലാം ചെയ്തു. ഇനി നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആ കായപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാകുമ്പോൾ വെറും കടലക്കറി മാത്രം കൂട്ടി മടുത്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇനി അതൊന്ന് കയ്യിൽ വെച്ചൊന്ന് നമ്മൾ പരിപ്പ് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ കടലയുടെ മാവും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ അതായത് ഫുള്ളായിട്ട് നൈസായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടതില്ല. ഒരു ഭാഗം നന്നായിട്ട് അരച്ചെടുക്കുക, ബാക്കിയുള്ളത് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ, കടല കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ പരിപ്പ് വട ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇനി ഓരോ ഭാഗമാവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കടലവട. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നും മോർണിംഗിൽ 10 മണിക്ക് നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.